കാസർഗോഡ് ചെറുവത്തൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് പെൺകുട്ടി മരിച്ചു. ചെറുവത്തൂരിലെ കൂൾബാറിൽ നിന്ന് ഷവർമ കഴിച്ചാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 15 കുട്ടികൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സിജു, എന്തായിരുന്നു സംഭവം? കാസർഗോഡ് ചെറുവത്തൂരിലെ കൂൾബാറിൽ നിന്ന് ഷവർമ കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയായിരുന്നു. ഇതിലൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ മരിച്ചത്. ചെറുവത്തൂർ മട്ടലായിൽ താമസിക്കുന്ന കരിവള്ളൂർ പേരളം സ്വദേശിനിയായ പെൺകുട്ടിയാണ് മരിച്ചത്. ദേവനന്ദ എന്ന 16 വയസ്സുകാരിയാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് പെൺകുട്ടിയുടെ മരണം. 15 കുട്ടികൾ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ 15 കുട്ടികൾ ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? വെള്ളിയാഴ്ച വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞ ശേഷം ചെറുവത്തൂരിലെ കൂൾബാറിൽ 15-ലേറെ കുട്ടികൾ എത്തുന്നു. ട്യൂഷൻ കഴിഞ്ഞ കുട്ടികളും ഇവിടെ എത്തിയതിനു ശേഷം ഇവർ ഷവർമ കഴിക്കുകയായിരുന്നു. ചിലർ ഇവിടെ നിന്ന് കഴിച്ചു, മറ്റുള്ളവർ പാഴ്സൽ വാങ്ങി വീട്ടിലെത്തി ഷവർമ കഴിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടികൾ കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി ഇവരെ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മരിച്ച പെൺകുട്ടി ഇന്ന് രാവിലെയാണ് ചികിത്സ തേടിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സിജു കണ്ണൻ, ഈ ചികിത്സയിലുള്ള 15 കുട്ടിയും ഈ മരിച്ച കുട്ടിയും ചികിത്സയിലുള്ള 15 കുട്ടികളും ഈ മരിച്ച കുട്ടിയും എല്ലാം കഴിച്ചത് ഈ ഷവർമയാണോ? അജിം സാർ, അങ്ങനെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനകത്തുള്ള കൂൾബാറിൽ നിന്നാണ് ഇവർ വൈകുന്നേരം ഷവർമ കഴിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ഷവർമ കഴിച്ചത്. ഇതിനെ തുടർന്ന് വീട്ടിലെത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസം പെൺകുട്ടികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് നിരവധി പേർക്ക് വയറിളക്കവും ഛർദിയും ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇവിടെ നിന്നാണ് വിദ്യാർത്ഥികളെ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ മരണപ്പെട്ട പെൺകുട്ടി ഇന്ന് രാവിലെയാണ് ഛർദിയും വയറിളക്കവും അതോടൊപ്പം തന്നെ പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയാണോ ഇവർ ഇത് കഴിച്ചത്? ഈ കൂൾബാറിൽ നിന്ന് ഇന്നലെയാണോ ഇവർ ഈ ഷവർമ കഴിച്ചത്? അജിംഷാദ്, 29 വെള്ളിയാഴ്ചയാണ് ഇവർ ഈ കൂൾബാറിൽ നിന്ന് ഷവർമ കഴിച്ചത്. പരീക്ഷ കഴിഞ്ഞ സ്കൂൾ വിട്ട കുട്ടികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ചെറുവത്തൂരിലെ ട്യൂഷൻ സെന്ററിൽ ഉൾപ്പെടെ എത്തുന്ന വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ചെറുവത്തൂരിലെ ഈ കൂൾബാറിൽ എത്തിയതിന് ശേഷം, ബസ് സ്റ്റാൻഡിനകത്തെ കൂൾബാറിൽ എത്തിയതിനു ശേഷം ഷവർമ കഴിക്കുകയായിരുന്നു. ചിലർ അവിടെ ഇരുന്ന് തന്നെ ഷവർമ കഴിച്ചു, മറ്റുള്ളവർ വീട്ടിലേക്ക് പാഴ്സലായും കൊണ്ടുപോയി എന്നാണ് വിവരം. ഈ കഴിച്ച കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതലാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത്. വയറിളക്കം, ഛർദി, പനി തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവർ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത്. പിന്നീട് ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി മാറ്റുകയായിരുന്നു. അതിലൊരു കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കരിവള്ളൂർ പേരളം സ്വദേശിയായ വിദ്യാർത്ഥിനിയാണ്. ദേവനന്ദ എന്ന പേരാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. 16 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടി ചെറുവത്തൂരിലെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നതിനെ തുടർന്ന് ബന്ധുവീടായ മട്ടലായിൽ, ചെറുവത്തൂരിനോട് ചേർന്നുള്ള മട്ടലായിലെ ബന്ധുവീട്ടിൽ താമസിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ഇന്ന് രാവിലെയാണ് ചികിത്സ തേടിയതെന്നും ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിക്കുന്നു. ഇതേ തുടർന്ന് പെൺകുട്ടി മരണപ്പെടുകയായിരുന്നു. നിലവിൽ 15 പേരാണ് ഈ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയെത്തി കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഒരു കുട്ടിയുടെ അവസ്ഥ ഗുരുതരമാണ് എന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും ഈ കുട്ടികൾ ഷവർമ കഴിച്ച കൂൾബാറിൽ ഇന്ന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. വിശദമായ പരിശോധന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി നടത്തി. അതിനുശേഷം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന ഈ കൂൾബാർ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ച് കൂൾബാർ അടച്ചു പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. അജിം ഷാർ, ഈ ആരോഗ്യവകുപ്പ് ഇവിടെ നടത്തിയ പരിശോധന, ഈ കൂൾബാറിൽ നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഭക്ഷ്യവിഷബാധയേക്കാനുള്ള സാഹചര്യമുണ്ട്, വൃത്തിഹീനമാണെന്നോ, അല്ലെങ്കിൽ ഷവർമ പ്രിപ്പയർ ചെയ്തതിന്റെ പ്രശ്നങ്ങളോ? ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം എന്തൊക്കെയാണ്? ആരോഗ്യവകുപ്പ് ഈ മരണത്തെ തുടർന്ന് കുട്ടികളെല്ലാം തന്നെ മൊഴി നൽകിയത് ഈ ചെറുവത്തൂരിലെ കൂൾബാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഷവർമ കഴിച്ചു എന്നാണ്. ഇതേ തുടർന്നാണ് ഈ ഭക്ഷ്യവിഷബാധയാണെന്ന് മനസ്സിലാക്കി ഈ കൂൾബാറിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പ്രാഥമികമായ പരിശോധനയിൽ തന്നെ കൂൾബാറിന്റെ പ്രവർത്തനത്തിൽ ചെറിയ തരത്തിലുള്ള വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് വിശദമായ പരിശോധനകളുടെ ഭാഗമായി തന്നെ ഈ ഷവർമ കഴിച്ച കൂൾബാർ അടച്ച് പൂട്ടാൻ നിർദ്ദേശം നൽകുകയാണ്. അതായത് സിജു കണ്ണൻ, നേരത്തെയും ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ്.
തിരുവനന്തപുരത്ത് നിന്നോ മറ്റോ ഷവർമ വാങ്ങിക്കുകയും ബാംഗ്ലൂർ ബസ്സിൽ കയറി കുറേ ദൂരത്തിന് ശേഷം അത് കഴിക്കുകയും ചെയ്ത ഒരാൾ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇത് ആ അർത്ഥത്തിൽ നിരവധി പരാതികൾ ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നവർക്ക് ഉണ്ട്. സ്വാഭാവികമായി ഈ മൈക്രോബ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഷവർമയിൽ കൂടുതലാണ്. കാരണം അത് പ്രോപ്പറായിട്ട് എന്താണ് വേവുന്നില്ല, അല്ലെങ്കിൽ ചൂടാകുന്നില്ല, അത് വെന്തു മാറുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വീഴ്ചകൾ പോലും ഷവർമയെ സംബന്ധിച്ച് ഇത്തരത്തിൽ സൂക്ഷ്മാണുക്കളുടെ പെരുകൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്രയേറെ ഗൗരവത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇത് പാചകം ചെയ്യേണ്ടത്. ഇതിലൊക്കെയുള്ള വീഴ്ചയാണ് സംഭവിക്കുന്നത്. പ്രാഥമികമായും നമുക്കും അത് തന്നെ ബോധ്യമാകും അല്ലേ? അജിം സാർ, തീർച്ചയായും ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട്. ഔദ്യോഗികമായ ഒരു വിശദീകരണം നിലവിൽ അവർ നൽകിയിട്ടില്ല. എങ്കിലും ഈ ഷവർമ കഴിച്ച് നേരത്തെയും ഇത്തരത്തിൽ അപകടം ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ, നേരത്തെ പല ഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനകളിലെല്ലാം തന്നെ ഷവർമ ഉണ്ടാക്കുന്നതിന് തയ്യാറാക്കുന്ന ഇറച്ചി കൃത്യമായി സംസ്കരിച്ച് സൂക്ഷിക്കാത്തതിന്റെ പ്രശ്നമുണ്ട്. കൃത്യമായി പഴക്കം ചെന്ന ഇറച്ചികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഷവർമ തയ്യാറാക്കുന്നത് അടക്കമുള്ള വിവരങ്ങൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ പുറത്തു വന്നതാണ്. അത്തരം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി സ്ഥാപനം സീൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിച്ചതായി നമുക്ക് വാർത്തയായി നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അജിം സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായും അപകടമുണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരം വാർത്തകൾ നമ്മൾ മുമ്പേ കേട്ടതാണ്. ഏതായാലും വിശദമായ ഒരു പരിശോധന തന്നെ ഈ കൂൾബാറുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 15 പേരാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ചികിത്സ തേടിയെത്തിയ ഒരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. കരിവള്ളൂർ പേരളം സ്വദേശിയായ ദേവനന്ദ 16 വയസ്സുള്ള കുട്ടിയാണ്. ചെറുവത്തൂർ മട്ടലായിലെ ബന്ധുവീട്ടിൽ താമസിച്ച് ട്യൂഷൻ സെന്ററിൽ പഠിക്കുകയായിരുന്നു. 29 വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇവർ കുട്ടികളോടൊപ്പം ചെറുവത്തൂരിലെ കൂൾബാറിലെത്തിയത്. പരീക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം, ട്യൂഷൻ സെന്ററിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൂൾബാറിലെത്തി ഷവർമ കഴിക്കുകയായിരുന്നു. ഷവർമ കഴിച്ച 15 കുട്ടികൾക്കാണ് വയറിളക്കം, ഛർദി, പനി ഉൾപ്പെടെ അനുഭവപ്പെട്ടത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി, പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭക്ഷ്യവിഷയബാധയാണെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധന ഈ കൂൾബാറുമായി ബന്ധപ്പെട്ട നടത്തും. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന, വളരെയധികം ആളുകൾ എത്തുന്ന തിരക്കേറിയ ഒരു കൂൾബാറിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഈ 15 കുട്ടികളിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രി. ദേവനന്ദ, ഈ മരിച്ച ദേവനന്ദ ഒരുപക്ഷെ ഈ മറ്റു കുട്ടികൾക്കൊപ്പം ആശുപത്രിയിൽ നേരത്തെ ചികിത്സ തേടിയില്ല അല്ലേ? ഇത്തിരി വൈകിയെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമല്ല നമുക്ക് ലഭിക്കുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടും ചെറുവത്തൂരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ കുട്ടി ആദ്യഘട്ടത്തിൽ ചെറുവത്തൂർ മേഖലയിലുള്ള കുട്ടികൾ വയറിളക്കവും ഛർദിയും അതോടൊപ്പം തന്നെ പനിയും എല്ലാം വന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചികിത്സ തേടിയിരുന്നു. ഇന്ന് മരിച്ച ദേവനന്ദ എന്ന കുട്ടി ഇന്ന് രാവിലെയാണ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സ തേടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിദഗ്ധ ചികിത്സക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ നിന്നും ആണ് മരണം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സ്ഥിരീകരണം, ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജിം സാർ, തീർച്ചയായും ഷവർമ കഴിച്ച് ഒരു കുട്ടി മരിച്ചിരിക്കുന്നു. 15 കുട്ടികളാണ് ആശുപത്രിയിലുള്ളത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നിലവിലെ വാർത്തകൾ, വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവരങ്ങളാണ്, സമഗ്രമായ വിവരങ്ങളാണ്. സംഭവം കാസർഗോഡ് ചെറുവത്തൂരിലാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.